ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും നമ്മുടെ മ്യൂസിക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ലെസൺസൊക്കെ പാടി നോക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും നമുക്ക് പതിവ് പോലെ കുറച്ച് രാഗങ്ങൾ, മൂന്ന് രാഗങ്ങൾ വെച്ചാണ് നമ്മൾ ഓരോ ക്ലാസ്സിൽ പരിചയപ്പെട്ടു പോരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇന്നത്തെ ഒരു മൂന്ന് രാഗങ്ങളെ കൂടി പരിചയപ്പെടുത്തിയതിനു ശേഷം ഇന്നത്തെ ലെസണിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് 12 രാഗങ്ങളുടെ പേരുകളാണ്. മൂന്ന് രാഗങ്ങളുടെ പേര് വെച്ച് ഓരോ ക്ലാസ്സിലും നമ്മൾ പഠിച്ചു. അങ്ങനെ 12 രാഗങ്ങളുടെ പേരുകളാണ് കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആദ്യത്തെ ചക്രം ആയിട്ടുള്ള ഇന്ദു ചക്രത്തിലെ എത്ര രാഗങ്ങളുണ്ട്? 6 രാഗങ്ങളാണ് നമുക്കുള്ളത് അല്ലേ. കനകാംഗി, രത്നാംഗി, ഗാനമൂർത്തി, വനസ്പതി, മാനവതി, താനരൂപി, ഈ 6 രാഗങ്ങളാണ് ഒന്നാമത്തെ ചക്രമായിട്ടുള്ള ഇന്ദു ചക്രത്തിലുള്ളത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ചക്രമായ നേത്ര ചക്രത്തിലെ 6 രാഗങ്ങളെ പരിചയപ്പെട്ടിരുന്നു. പേരുകൾ പറഞ്ഞുപോയി. സേനാവതി, ഹനുമത്തോടി, ധേനുക, നാടകപ്രിയ, കോകിലപ്രിയ, രൂപവതി, ഈ 12 പേരുകളാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ചക്രത്തിൻ്റെ പേര് അഗ്നി, തീ, ഫയർ എന്നൊക്കെയുള്ള അർത്ഥമുള്ള അഗ്നി എന്നാണ് ആ വാക്ക്. മൂന്നാമത്തെ ചക്രത്തിൻ്റെ പേരാണ് അഗ്നി. അപ്പോൾ അഗ്നി എന്ന ചക്രത്തിലെ ആദ്യത്തെ 3 രാഗങ്ങളുടെ പേരുകളാണ് പറയുന്നത്. ഗായകപ്രിയ, വകുളാഭരണം, മായാമാളവ ഗൗള. അപ്പോൾ ഏതൊക്കെയാണ് രാഗങ്ങൾ? ഗായകപ്രിയ, വകുളാഭരണം, മായാമാളവ ഗൗള. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ, മായാമാളവ ഗൗള എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ഈ ഒരു രാഗത്തിൻ്റെ പേര് മായാമാളവ ഗൗള. നമ്മുടെ കർണാടക സംഗീത ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ചിരുന്നു മായാമാളവ ഗൗള എന്ന രാഗത്തിലാണ് കർണാടക സംഗീതത്തിലെ ആദ്യ പാഠഭാഗങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കർണാടക സംഗീതം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു രാഗമാണ് മായാമാളവ ഗൗള. അപ്പോൾ അഗ്നി എന്ന ചക്രത്തിലെ ആദ്യത്തെ 3 രാഗങ്ങൾ ഗായകപ്രിയ, വകുളാഭരണം, മായാമാളവ ഗൗള. 72 മേളകർത്ത രാഗങ്ങളുള്ളതിൽ 15-ാമത്തെ രാഗമാണ് മായാമാളവ ഗൗള. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. 15-ാമത് മേളകർത്ത രാഗം ഏതാണ്? 15-ാമത് മേളകർത്ത രാഗം മായാമാളവ ഗൗള. ഒറ്റ പേരാണ് കേട്ടോ, 3 പേരല്ല, മായാമാളവ ഗൗള എന്നതാണ് 15-ാമത്തെ മേളകർത്ത രാഗം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി നമുക്ക് സപ്തസ്വരങ്ങൾ ഒന്ന് പാടിയതിന് ശേഷം ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് പോകാം. സാ നീ ധാ പാ
गम पाधानी सानी धापा मागरी सरी गम पधनी सानी धापा मागरी सरी गम पधनी सानी धापा मागरी सरी गम पधनी सानी धापा मगरी 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 स കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് സരളി വരിശകളിലെ ഏഴാമത്തെ സ്വരമായ സരിഗമ പമഗരി സരിഗമ പധനിസ സനിധ പമ പധനി സനിധ പമഗരിസ ഈ ഒരു സ്വരമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സരളി വരിശകളിലെ എട്ടാമത്തെ സ്വരമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം അതൊന്ന് പറഞ്ഞു തരാം. സ രി ഗ മ പ മ ധ പ സ രി ഗ മ പ ധ നി സ ഇതാണ് ഫസ്റ്റ് ഹാഫ്. ഇനി സെക്കൻഡ് ഹാഫ് സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഏഴാമത്തെ സ്വരം സരി ഗമ പമ ഗരി എന്നുള്ളതിൽ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന എട്ടാമത്തെ സ്വരത്തിന് വരുന്നുള്ളൂ. ഏഴാമത്തെ സ്വരത്തിൽ സരി ഗമ പമ ഗരി എന്നായിരുന്നു, ഇവിടെ അത് സരി ഗമ പമ ധ പ. അപ്പോൾ അവസാനമുള്ള ആ ഒരു രണ്ട് സ്വരങ്ങൾ മാത്രമാണ് ഒരു വ്യത്യാസം വരും. അവരോഹണത്തിലും അങ്ങനെ തന്നെ. ഏഴാമത്തെ സ്വരം സനി ധാപ്പ മപ്പ ധനി എന്നായിരുന്നു, ഇവിടെ എട്ടാമത്തെ സ്വരമായപ്പോൾ സനി ധാപ്പ മപ്പ ഗമ എന്നായിട്ട് മാറി. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ അതിന് വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് പാടി നോക്കാം. ഞാനൊന്ന് പാടിത്തരാം, അതിനുശേഷം നിങ്ങൾ പാടുക. സരി ഗ മ പ മ ധ പ സരി സനി ധാപ മപ്പ ഗമ സനി ധാപ മഗരി സ സരി ഗമ പമ ധാപ സരി ഗമ പധനി സ സ
सा नी धा प मा प ग म। सा नी धा प मा ग रे सा। सा रे ग मा प मा धा प। सा रे ग मा प ध नि सा। सा नि धा प मा प ग म। सा नि धा प मा ग रे सा। सा रे ग मा प मा ध प। सा रे ग मा प ध नि सा। सा नि धा प मा प ग म। सा नि धा प मा ग रे सा। सा रे ग मा प मा ध प। सा रे ग मा प ध नि सा। सा नि धा प मा प ग म। सा नि धा प मा ग रे सा। ഇനി നമുക്ക് തുടർച്ചയായി താളമിട്ട് ഒന്ന് പാടി നോക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് കാലങ്ങൾ തുടർച്ചയായിട്ട് ഒന്ന് പാടി നോക്കാം. അപ്പോൾ താളമിടുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമ്മളിതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഉൾപ്പെടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കണ്ട് താളം എങ്ങനെയാണ് അടിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പം നമുക്കിനി താളവിട്ട് ഒന്ന് പാടി നോക്കാം. സരിഗമ പ മ ധ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ മ ധ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ സ രി ഗ മ പ മ ധ പ സ രി ഗ മ പ ധ നി സ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇന്ന് നമ്മൾ പുതിയതായിട്ട് മൂന്ന് രാഗങ്ങളുടെ പേരുകൾ കൂടി പഠിച്ചു. മേളകർത്ത രാഗത്തിലെ 13, 14, 15 നമ്പറുള്ള രാഗങ്ങളാണ്. അഗ്നിചക്രത്തിലെ ഗായകപ്രിയ, ബകുളാഭരണം, മായാമാളവ ഗൗള എന്നീ മൂന്ന് രാഗങ്ങൾ പഠിച്ചു. സരളിവരിശകൾ എന്ന ലെസണിലെ 8-ാമത്തെ സ്വരം, അത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.